സംസ്ഥാനത്ത് മണൽവാരൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സിഐ ടിയു സമരത്തിന് പുഴകളിൽ നിന്നും ഡാമുകളിൽ നിന്നും മണൽ വാരണമെന്നാവശ്യപ്പെട്ട് സിഐ ടിയുവിന്റെ കീഴിലുള്ള നിർമ്മാണ തൊഴിലാളി യൂണിയനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് നിയന്ത്രിതമായ രീതിയിൽ പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം സംസ്ഥാനത്തെ നാൽപ്പത്തിനാല് നദികളിലും ഡാമുകളിലും മണൽ വാരൽ വേണമെന്നാവശ്യപ്പെട്ടാണ് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സമരത്തിനിറങ്ങുന്നത് മണൽ ഓഡിറ്റ് നടത്തി നിയന്ത്രിതമായ രീതിയിൽ മണൽ വാരണം എന്നാണ് ആവശ്യം മണൽക്ഷാമം മൂലം നിർമ്മാണ മേഖലയിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും മണൽവാരൽ പുനരാരംഭിക്കണം എന്നാണ് സി ഐ ടി യു ചൂണ്ടിക്കാട്ടുന്നത് മണൽ വാരുന്നതിലൂടെ ഡാമുകളിലെ സംഭരണശേഷി കൂടുമെന്നും നേതാക്കൾ പറഞ്ഞു നാല്പത്തിനാല് പുഴകളിലൊന്നും ഡാം മണലെടുക്കണം ആ മണലെടുക്കുന്നത് എത്രയാണ് അളവ് എന്ന് മണൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ആ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുന്ന അത്ര മണലെടുക്കണം അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലെടുത്ത് സർക്കാർ നിയന്ത്രണത്തിൽ വിതരണം ചെയ്യണം മണൽ ഓഡിറ്റ് നടത്താതെ പുഴകളിൽ നിന്നും മണൽ വാരുന്നതിനോട് യോജിക്കാനാവില്ലെന്ന് കേരള നദീജല സംരക്ഷണ സമിതി വ്യക്തമാക്കി ഒരു കടവിൽ നിന്ന് മണൽ എടുക്കുകയാണെങ്കിൽ എത്ര ലോഡ് മണൽ പോകുന്നു എന്നത് ശാസ്ത്രീയമായി കണ്ടുപിടിക്കേണ്ടി ഓരോ കടലിലും സി സി ടി വി ക്യാമറകളും അതേപോലെ ആധുനിക സംവിധാനങ്ങൾ സംവിധാനങ്ങളൊരുക്കിക്കൊണ്ട് അമിതമായി മണൽ എടുക്കാൻ തടയേണ്ടതുണ്ട് ഒരു നദിയെ നശിപ്പിക്കുന്നത് തീർത്തും ഒഴിവാക്കേണ്ടതുണ്ട് പുഴകളിൽ മണൽ വാരൽ പുനരാരംഭിക്കണമെന്ന ആവശ്യത്തോട് മറ്റു പരിസ്ഥിതി സംഘടനകൾ എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകമാണ് ഡിസംബർ തീയതികളിലായാണ് സമരം പ്രധാനമായും തൊഴിൽ പ്രശ്നം ഉയർത്തിക്കാട്ടിയാണ് പുഴകളിൽ നിന്നും മണൽ വാരണമെന്ന നിർദ്ദേശം സിഐ ടിയു മുന്നോട്ട് വെക്കുന്നത് എന്നാൽ പരിസ്ഥിതി സംഘടനകളും പ്രവർത്തകരും ഇതിനോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമാണ് ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി പാലക്കാട് ഇടവേള